സുധാകരനും സതീശനും കൂടി കേരളത്തിലെ കോൺഗ്രസിനെ എടുത്ത് ഉച്ചം കുത്തി വെച്ചുകളയും എന്നാണ് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നത്. ഈ രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിണറായി വിജയന് അവിടെ മുഖ്യമന്ത്രിയായി ഇരിക്കാൻ പോലും കഴിയില്ല. ഓരോ കാലും ഓരോരുത്തരായി എടുത്തുകൊണ്ട് പോകും. ഒടുവിൽ പിണറായി വിജയൻ താഴെ വീഴും. കാലാവധി പോലും സഹിക്കാനാവാതെ ഈ മന്ത്രിസഭ താഴെ വീഴുന്നു. അതിനുശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നു. അങ്ങനെ യു ഡി എഫ് അധികാരത്തിൽ എത്തുന്നു എന്നൊക്കെയുള്ള സങ്കല്പ സൗധങ്ങൾ കെട്ടി ഉയർത്തിക്കൊണ്ട് നടന്നവർ ഒരു പുനഃസംഘടന നടക്കുമ്പോൾ തന്നെ ഇതൊരു ചീട്ടുകൊട്ടാരമാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തുകയാണ്. എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. വലിയ ചങ്കൂറ്റത്തോടുകൂടി ഞാൻ എല്ലാറ്റിനും അതീതമായി ഇപ്പോൾ തന്നെ തീരുമാനമെടുത്തു കളയും എന്ന് പറഞ്ഞയാൾക്ക് ഒരു സാമാന്യ നീതി എന്നുള്ള നിലയിൽ മുതിർന്ന നേതാക്കളുമായൊക്കെ ഒരു ചർച്ച നടത്തി ഒരു 14 പേരുടെ പട്ടികയുണ്ടാക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തു നേതൃത്വമാണ് ഈ കോൺഗ്രസിനെ നന്നാക്കാൻ പോകുന്നത് എന്നാണ് സാധാരണക്കാരായ കോൺഗ്രസ്സുകാർ കരുതേണ്ടത്. ഇതിങ്ങനെ പോകൂ എന്നുള്ളതിൻ്റെ അരക്കിട്ടുറപ്പിക്കലാണ്. ഒരു ജില്ലയിൽ പോലും ഒറ്റപ്പേര് എന്ന നിലയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. എല്ലായിടത്തും പല പേരുകളുണ്ട്. ആ പേരുകളിൽ ഒരു അന്തിമ ചർച്ച മുതിർന്ന നേതാക്കളുമായി നടത്തി ഒരു ധാരണയിലെത്തി ഹൈക്കമാൻഡിന് മുന്നിലേക്ക് അത് വയ്ക്കാം എന്ന നിലപാട് സ്വീകരിച്ചിരുന്ന സുധാകരൻ ഏറ്റവും ഒടുവിൽ ആ മുതിർന്ന നേതാക്കളുടെ വാക്കുകൾ കേൾക്കാതെ തൻ്റെ ഇഷ്ടപ്രകാരം മാത്രം തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം ഉൾപ്പെടുത്തി ഒരു പട്ടിക നൽകി എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്ന വലിയ പ്രശ്നം. അതാണിപ്പോൾ സംഘടനാപരമായി കോൺഗ്രസിനെ ആടി ഉലയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും സുധീരനും കെ മുരളീധരനും അടക്കമുള്ള ആളുകൾ ആ പരസ്യ വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. സ്വന്തം നിലയിൽ DCC പ്രസിഡന്റുമാരെ നിയോഗിക്കാനുള്ള പല നേതാക്കളുടെയും തീരുമാനത്തിനെതിരെ പ്രാദേശികമായി പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. കൊല്ലത്ത് പോസ്റ്റർ വന്നിരിക്കുന്നു, കൊടിക്കുന്നിൽ സുരേഷ് ആരാ DCC പ്രസിഡന്റിനെ നിർദ്ദേശിക്കാനെന്നുള്ള ചോദ്യവുമായി. പത്തനംതിട്ടയിൽ ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളെ DCC പ്രസിഡന്റാക്കി മാറ്റാനുള്ള നീക്കത്തിനെതിരായി വലിയ പ്രതിഷേധമുയരുന്നു. സതീഷ് കൊച്ചുപറമ്പിലിനെയാണ് അവിടെ പരിഗണിക്കുന്നത് എന്ന് കേൾക്കുന്നു. അപ്പോൾ സുധാകരനുമായൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ, ആ സഹോദരന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സഹോദരനെ ഒന്ന് സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ സതീഷ് കൊച്ചുപറമ്പിലിൻ്റെ നിയമനത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന് അവിടുത്തെ കോൺഗ്രസ്സുകാരിൽ ഒരു വലിയ വിഭാഗം കരുതുന്നു. ഇപ്പോൾ സുരേഷ് കുമാറിനെയൊക്കെ പോലെയുള്ള ജനങ്ങളുമായി ബന്ധമുള്ള ആളുകളിരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകുന്നു. തിരുവനന്തപുരത്ത് ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും പോലും രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ കഴിയാത്ത ജനകീയരായ നേതാക്കളെ തിരഞ്ഞു പിടിച്ച് DCC പ്രസിഡന്റാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു. പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ മുൻകൈയെടുത്ത ആളുകളുമുണ്ട് എന്നുള്ളത് മറ്റൊരു രസകരമായ കാര്യം. ആ തരത്തിൽ അവഹേളനത്തിൻ്റെ പട്ടിക, സ്വയം പരിഹാസ്യരാകുന്ന പട്ടിക, അതുമായി ഇങ്ങനെ ചാടിക്കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഇതൊന്നും അറിയാതെ ഇപ്പോൾ കോൺഗ്രസ് രക്ഷപ്പെടും, ഇപ്പോൾ കോൺഗ്രസ് രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് ചൂടുചോറ് വാരിക്കഴിക്കുന്ന കുറേ കുട്ടിക്കുരങ്ങന്മാരായ അണികളും